ജനം പറയട്ടെയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാഷ്ട്രീയ കേരളം കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം യു ഡി എഫ് മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകളിലാണ്. കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയെ ഉപമുഖ്യമന്ത്രിയാക്കാൻ യു ഡി എഫ് മന്ത്രിസഭയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ തീരുമാനത്തെ ശക്തമായി എതിർത്തുകൊണ്ട് മുസ്ലിം ലീഗും രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ തീരുമാനം എത്രത്തോളം പ്രാവർത്തികമാണ്? കേരള മന്ത്രിസഭയിൽ പുതിയൊരു ഉപമുഖ്യമന്ത്രി വേണോ വേണ്ടയോ? ജനം പറയട്ടെ ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ യു ഡി എഫിൽ പിന്നെ ഇപ്പോൾ ഒരു ഇതുമായിട്ട് ചർച്ച നടക്കുന്നുണ്ടല്ലോ, പിന്നെ ഉപമുഖ്യമന്ത്രി വേണോ എന്നുള്ളത്, ഈ ചർച്ചനെ ശരിക്കും അനാവശ്യമാണ്. കാരണം വെച്ചാൽ കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ പ്രശ്നം പിന്നെ ഈ പിന്നെ മുഖ്യമന്ത്രി ആരാവണം അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി ആർക്ക് കൊടുക്കണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വകുപ്പ് ആർക്ക് കൊടുക്കണം എന്നുള്ളതല്ല. ഏത് വകുപ്പ് എടുത്താലും അത് നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഭരണം നല്ല രീതിയിൽ കാഴ്ചവെച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുവന്നുള്ളതാണ്. അപ്പോൾ ഈ ഉപമുഖ്യമന്ത്രി വകുപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും അത് യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു വകുപ്പില്ല. അത് അതാത് സമയത്ത് ഭരണത്തിൽ വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ മന്ത്രിസഭ ഉണ്ടാക്കുക ചെയ്യുന്നത് ഓരോരോ പിന്നെ മന്ത്രിമാരെ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരെ തൃപ്തിപ്പെട്ടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് ഈ ഉപമുഖ്യമന്ത്രി എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു വകുപ്പിൻ്റെ ആവശ്യമില്ല. പിന്നെ ആ വകുപ്പ് അങ്ങനെ കൊടുത്തതുകൊണ്ട് കേരളീയ സമൂഹത്തിന് യാതൊരു നേട്ടവുമില്ല. കാരണം ഇന്ന് നമ്മുടെ മുഖ്യം ബാധിക്കുന്ന പ്രശ്നം വിലക്കയറ്റം അതുപോലുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോൾ കുടിവെള്ളം പോലും വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനൊന്നും സജീവമായി ഇടപെടാതെ അത് പരിഹരിക്കാതെ ഇത്തരമൊരു കാര്യത്തിൽ മാത്രം ചർച്ച ഒതുക്കി വെച്ചുകൊണ്ട് മുഖ്യ പ്രശ്നങ്ങളിൽ നിന്ന് ശരിക്കും പൊതുജന ശ്രദ്ധ അവഗണിക്കുക ചെയ്യുന്നത്, അപ്പോൾ അത് പിന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഗുണമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഈ സമുദായ സംഘടനകൾ ഇതിൽ പിടിമുറുക്കെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതിപ്പം പിന്നെ ഇപ്പം ഇടതുപക്ഷം വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവാറില്ല. യു ഡി എഫ് വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. മതസംഘടനകൾ രാഷ്ട്രീയത്തിൽ പിടിമുറുക്കുന്നത് മതസംഘടനകൾക്ക് ഈ പിന്നെ ഇലക്ഷൻ വരുന്ന സമയത്ത് അവർക്ക് പിന്നെ വേണ്ട രീതിയിലുള്ള പിന്നെ ഉപദേശങ്ങളും കൊടുക്കുന്നത് അവർക്ക് വോട്ട് കൊടുക്കുന്നതും ഈ മതസംഘടനകളാണ്. അപ്പം വെച്ചാൽ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഉപാധികൾ വയ്ക്കും. അപ്പോൾ ആ ഉപാധികൾക്ക് അനുസരിച്ചിട്ട് പിന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ അവരുടേതായിരിക്കുന്ന കളി കളിച്ചിട്ട് ആ കളിയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ മതസംഘടനകൾ ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല. അങ്ങനെ ഇടപെട്ടതിൻ്റെ ഒരു ദുരന്തമാണ് ഇപ്പം ഒന്നുമല്ലാത്ത പാവം ജനത ഇപ്പം അനുഭവിക്കുന്നത് ഇവരുടെ ഈ പ്രശ്നം കൊണ്ട്. ഇപ്പം ഭരണം നടക്കുന്നില്ല, ഈ ഒരു സംവാദം, ഈ ഒരു ഒരു എന്താ പറയുക, സംവാദം എന്നല്ല, ഈ ഒരു ഒരു ചക്കളത്തി പോരാട്ടം ആണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് കേരളീയ സമൂഹത്തിന് യാതൊരു ഗുണവുമില്ല എന്നുള്ളതാണ് അഭിപ്രായം. ഭരണം നല്ല പോലെ കൊണ്ടാടാൻ മറ്റുള്ള എത്ര കാര്യം ചെയ്യാണ്ടിവിടെ പല പ്രവർത്തനങ്ങളും, മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി സ്ഥാനം അല്ല ഇവിടെ പ്രാധാന്യം. ഇവിടെ ജലം വെള്ളം ഇല്ലാണ്ട് പാഞ്ഞു കിടക്കുക, ഓടി കിടക്കുക, അതിനുള്ള മാർഗ്ഗങ്ങൾ ചെയ്യാതെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി മറ്റേ രാഷ്ട്രീയ നേതാക്കന്മാരെ ഓരോ കളി, അതായത് മത നേതാക്കന്മാരെ കളി, അതനുസരിച്ച് വേണ്ടി ഭരണം അവർക്ക് വേണ്ടി അടിയറ വെച്ചൊരു ലെവലിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് മുഖ്യമന്ത്രി അല്ല ഇവിടെ പ്രാധാന്യം, ഇവിടെ ജനങ്ങൾക്ക് നന്നായുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതാണ് ഇവിടുത്തെ ആവശ്യം. രാഷ്ട്രീയത്തിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭരണം ഭരണം നടക്കുന്നുണ്ട്. ഭരണയന്ത്രം മുടങ്ങിയിട്ടൊന്നുമില്ല. രാഷ്ട്രീയത്തിലുള്ള സ്ഥാനമാനങ്ങളെ പറ്റി ചർച്ച രാഷ്ട്രീയ പൊളിറ്റിക്കൽ ലെവലിൽ നടക്കുന്നുണ്ട്, ഭരണം ഭരണത്തിൻ്റെതായ രീതിയിൽ നടക്കുന്നുണ്ട്. ഓരോരോ കാലഘട്ടത്തിൽ പബ്ലിക്കിന് പ്രോപ്പർ ലൈനിൽ രാഷ്ട്ര ഭരണം നടത്താൻ കഴിയാതെ വരുമ്പോൾ രാഷ്ട്രീയത്തിന് അതിജീവിക്കാനുള്ള ഓരോരോ അഡ്ജസ്റ്റ്മെൻ്റാണ് ഈ ഉപമുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള ഡിമാൻഡൊക്കെ. സമുദായ സംഘടനകൾ വ്യാപകമായിട്ട് ഇപ്പോൾ സമ്മർദ്ദ തന്ത്രങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതേക്കുറിച്ച്? കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ വെറും സാമുദായിക ശക്തികൾ തന്നെയാണ് ഭരിക്കുന്നത്, അതിന് യാതൊരു സംശയമില്ല. കാരണം എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിലെ ആ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടിക്കിൻ്റെയോ ഒരു എത്തിക്സും ഇന്ന് രാഷ്ട്രീയത്തിൽ കാണാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്, നിർഭാഗ്യവശാൽ. ഇതെല്ലാം ജനങ്ങൾക്ക് ബോധവൽക്കരണം വന്ന് ഓരോ ആളുകളും വ്യക്തിപരമായി ചിന്തിച്ച് ഉത്ബോധനം നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ കേരള രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊക്കെ വലിയൊരു മാറ്റങ്ങൾ വരാൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഉപമുഖ്യമന്ത്രി പദം എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനത്തെ ഒരു പോസ്റ്റിംഗ് ഭരണഘടനയിൽ ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. ഇത് കുറച്ച് ആളുകളെ സാറ്റിസ്ഫൈ ചെയ്ത് ഈ സാധനം എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ, എല്ലാ വിധത്തിലുള്ള അഡ്ജസ്റ്റ്മെൻ്റാണ് രാഷ്ട്രീയം. അപ്പോൾ അതിൽ എങ്ങനെയെങ്കിലും നമ്മളെ ഭരണം വീഴാത്ത രീതിയിൽ മറ്റുള്ള ആളുകളെയും കൂടി ഒത്തുപിടിച്ച് ആരും തെറ്റിപ്പോവാതെ ഈ ഭരണയന്ത്രം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഒരു പ്രതിവിധി എന്നുള്ള ലെവലിൽ മാത്രമേ കാണുള്ളൂ. ഇറ്റ് ഈസ് നോ ആക്ച്വലി ജസ്റ്റ് ഇറ്റ്സ് നോട്ട് എ സൊല്യൂഷൻ. ഭരണത്തിൽ വരുന്നതിൻ്റെ മുമ്പേ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമായിരുന്നു ഇത്. ഇപ്പം കുറേ കഴിഞ്ഞ് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഇത് ആലോചിച്ചിട്ട് എന്താ കാര്യമുള്ളത്? ഇതിന് മുമ്പേ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണിതല്ലോ. ഇപ്പം ഈ വർത്തമാനത്തിനൊന്നും യാതൊരു പ്രസക്തിയും ഇല്ല.
ഇപ്പം വെറും രാഷ്ട്രീയ സ്റ്റണ്ടിന് വേണ്ടി മാത്രമേ ഇത് ചെയ്യുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെയാണ്. എങ്കിലും കൂടിയിട്ട് പിന്നെ ഇപ്പോൾ ഈ ചാനലിലും പത്രമാധ്യമങ്ങളിലെല്ലാം പിന്നെ ഇങ്ങി നിൽക്കുന്നൊരു സംഭവമാണല്ലോ ഇത്. അതുകൊണ്ട് ഒരിക്കലും ഈ ഉപമുഖ്യമന്ത്രി പദത്തിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. സമുദായ സംഘടനകൾ, അത് പ്രത്യേകിച്ച് NSS SNDP പോലുള്ള സംഘടനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ സ്ഥാനമാനങ്ങൾ രാജിവെച്ച് കഴിഞ്ഞു. ഇനി ഒരു വർഷമേ ഉള്ളൂ ലോക്സഭ ഇലക്ഷനിലേക്ക്. ഇത് അവരുടെ ഈ നിലപാട് UDFനെ സംബന്ധിച്ച് എങ്ങനെ ബാധിക്കും വരുന്ന ഈ ലോക്സഭ ഇലക്ഷനിൽ? തിരുവനന്തപുരം മുതൽ ബാലകൃഷ്ണപിള്ളേൻ്റെ കൊട്ടാരക്കര ഭാഗത്തൊക്കെ കണ്ടമാന NSSന്റെ ആളുകളാണുള്ളത്. അതേമാതിരി ആലപ്പുഴ ഭാഗത്ത് SNDPന്റെ മറ്റ് ചില ഭാഗങ്ങളിലെല്ലാം SNDPന്റെ ഒക്കെ വലിയ ശക്തികളുള്ളത്. അത് UDFനെ ബാധിക്കും എന്നുള്ളത് വളരെ യഥാർത്ഥമാണ്. ഇതിൻ്റെ മുമ്പേ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മുന്തിരി ഇപ്പം മുഖ്യമന്ത്രി പദമൊന്നും ഞങ്ങൾ പറയില്ല എന്ന്. ഇപ്പം രണ്ടാമത് അതെടുത്ത് പറയാൻ വേറെ എന്തെങ്കിലും വിഷയം കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചില ഇതൊന്നും ഇത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വെറും ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കേരളത്തിൽ സമുദായങ്ങൾ പോരടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റേ NSS ആയാലും SNDP ആയാലും ഇതായാലും ഇതിനൊക്കെ ഉപരി മനുഷ്യനെ കാണണമെന്നുള്ള ആ ഒരു സമീപനം ഇതിലൊന്നും ഇല്ല, കാണുന്നില്ല. അപ്പോൾ ഇത് എത്രത്തോളം ശരിയാണെന്നുള്ളത് ആണ് ചിന്തിക്കേണ്ടത്. ഈ ഇലക്ഷൻ ഇങ്ങനത്തെ കാര്യങ്ങളിൽ താല്പര്യമില്ലാത്തൊരാളാണ് ഞാൻ. മാത്രമല്ല, അതൊക്കെ ആ ഭരണകൂടവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. പബ്ലിക് അതിനി എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞ പോലെ പറഞ്ഞില്ല പോലെ അതുകൊണ്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അതിനെക്കാട്ടും വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇവിടെ കുറേ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടും ഒന്നും നടക്കുന്നില്ല. അതാണ് നമ്മുടെ ഒരു വ്യൂ. അതാണ്. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ UDF എന്ന് പറയുന്ന ഭരണ സംവിധാനം കഴിഞ്ഞ മുൻ UDF ഗവൺമെൻറ്റുകളെ അപേക്ഷിച്ച് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് സാമുദായിക സംഘടനകളെ കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സാമുദായിക സംഘടനകൾ തീരുമാനിക്കുന്നതിലേക്കും, അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന തർക്കം UDFലെ വിഴുപ്പലക്കലിലേക്കും എത്തിയിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അത് ഗണേഷ് കുമാറിൻ്റെ മന്ത്രിസ്ഥാനമായി കഴിഞ്ഞു കഴിഞ്ഞാലും ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ചിട്ടുള്ള തർക്കമായി കഴിഞ്ഞാൽ നമ്മൾ കണ്ടു. എക്സ്പ്രസിൽ ഒരു ന്യൂസ് വന്നു, രമേശ് ചെന്നിത്തല പറയുന്നു ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടിയുടെ വഴി എനിക്ക് എൻ്റെ വഴി എന്ന് ചെന്നിത്തല പറയുന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം വാർത്ത നിഷേധിക്കുന്നു. പിന്നീട് അതിനു മുൻപ് നിഷേധിച്ച ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഉമ്മൻചാണ്ടി പിന്നെയും എടുത്ത് ഇട്ടിട്ട് പിന്നെയും ഉപമുഖ്യമന്ത്രി സ്ഥാനം രമേശിന് കൊടുക്കുമെന്ന് പറയുന്നു. ഇതൊക്കെ തന്നെ കാണിക്കുന്നത് കൃത്യമായിട്ടൊരു ഗവൺമെൻറ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള കഴിവില്ലായ്മയും ആ ഗവൺമെൻറ്റിനെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ഏത് രൂപത്തിൽ ഇങ്ങനെ അധപ്പതിച്ചു പോകുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ളൊരു തെളിവാണ്. കാരണം സാമുദായിക സംഘടനകളുടെ സമവാക്യങ്ങൾക്കനുസരിച്ച് ഒരു മന്ത്രിസഭയിലെ മന്ത്രിമാരെ തീരുമാനിക്കുക എന്ന് പറയുന്നത് വളരെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതുവരെ കഴിഞ്ഞ 10-60 വർഷങ്ങളായിട്ട് നമ്മൾ നേടിയിട്ടുള്ള നമ്മൾ ആർജിച്ചെടുത്തിട്ടുള്ള സാമൂഹിക പരിഷ്കരണങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്ന രൂപത്തിലേക്കുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇനി വരാനിരിക്കുന്നത് എന്ന് പറയുന്നത് ആൻ്റണിയുടെ തീരുമാനം ഇതിൽ നിർണായകമാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല എന്ന രണ്ട് ഫാക്ടറുകൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും തന്നെ പരിഹരിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് വരുന്ന ഒരു സ്ഥലത്ത് ആൻ്റണി വരികയും ആൻ്റണി ഹൈക്കമാൻഡിൻ്റെ കർമ്മയത്വത്തിൽ ആൻ്റണി വന്നിട്ട് പുതിയൊരു മൂന്നാമതൊരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കീ പൊസിഷനിലേക്കോ ഉയർത്തപ്പെടാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. കാരണം കേരള ഗവൺമെൻറ്റിൻ്റെയും KPCCയുടെയും ഈ രൂപത്തിലുള്ള വിഴുപ്പലക്കലുകൾ അതിൻ്റെ അങ്ങേയറ്റത്ത് എത്തിയ സമയത്ത് കൃത്യമായിട്ടും മൂന്നാമതൊരാളെ പരിഗണിക്കാനുള്ള സാധ്യത, അത് ആൻ്റണിക്ക് വിശ്വസ്തനായിട്ടുള്ള ഒരാളെ പരിഗണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു രൂപത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കക്ഷിരാഷ്ട്രീയ വിവാദങ്ങളെക്കാളും എനിക്ക് തോന്നുന്നു സാമുദായിക സംഘടനകളുടെ ഇതിനകത്തുള്ള ഇടപെടലുകളാണെന്ന് തോന്നുന്നു വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയായിട്ട് കാണാൻ വേണ്ടി കഴിയും. SNDP NSS പോലെയുള്ള സംഘടനകൾ ഈ സംഘടനകൾ ഇവരുടെ സാമുദായിക
സമുദായത്തിൻ്റെ ഉന്നമനത്തിനേക്കാൾ അപ്പുറത്തേക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയം, ഞങ്ങളുടെ കയ്യിൽ ഇത്ര വോട്ടുകളുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഇത്ര വോട്ടുകളുണ്ട്, അതിനനുസരിച്ചുള്ള മന്ത്രിസ്ഥാനം ഞങ്ങൾക്ക് വേണം എന്നുള്ള രൂപത്തിലേക്ക് നോർത്ത് ഇന്ത്യയിൽ മാത്രം കണ്ടിരുന്ന ഒരു ജാതി രാഷ്ട്രീയത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതാണ് ഈ ഒരു അവസരത്തെ നമുക്ക് കാണാൻ. ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയാണ്. ഇത് കേരള രാഷ്ട്രീയത്തെ ഒരിക്കലും അനുയോജ്യമായ ഒരു സംഗതിയല്ല. ഉപമുഖ്യമന്ത്രി വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാട് ഈ ഗവൺമെൻറ് രൂപീകരണ സമയത്ത് തന്നെ വ്യക്തമാക്കിയതാണ്. സ്വാഭാവികമായും ഒരു കൊലൂഷൻ ഗവൺമെൻറ് ആകുമ്പോൾ അതിലെ ഏറ്റവും വലിയ പാർട്ടി മുഖ്യമന്ത്രി, അതിൻ്റെ തൊട്ടടുത്ത ഏറ്റവും വലിയ പാർട്ടി ഉപമുഖ്യമന്ത്രി. അതാണ് അതിൻ്റെ രീതി. അതല്ലാതെ ഏറ്റവും വലിയ പാർട്ടി അതും തൊട്ടടുത്ത പാർട്ടീൻ്റെ ആയിട്ട് വലിയ വ്യത്യാസമില്ലാത്ത, ഇരട്ടിയിലധികം വ്യത്യാസമൊന്നും ഇല്ലാത്ത ഒരു ഘട്ടമാകുമ്പോൾ അതിൻ്റെ രണ്ടാം സ്ഥാനം എപ്പോഴും രണ്ടാമത്തെ വലിയ പാർട്ടിക്കുള്ളതാണ്. ആ നിലയിൽ ഗവൺമെൻറ് വരുന്ന സമയത്ത് തന്നെ ഉപമുഖ്യമന്ത്രി എന്നൊരു ചർച്ച ഇവിടെ മാധ്യമങ്ങളിലൂടെ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് ഉപമുഖ്യമന്ത്രി, അത് ഞങ്ങൾക്ക് വേണ്ട, കേരളത്തിൽ ഉപമുഖ്യമന്ത്രിയുടെ ആവശ്യം ഇപ്പോഴില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ട എന്നതാണ് മുസ്ലിം ലീഗ് അന്നെടുത്ത നയം. ആ നയത്തിൽ നിന്നൊരു വ്യത്യാസമില്ല. പിന്നെ അത് മാത്രമല്ല, ഇലക്ഷൻ സമയത്ത് അച്യുതാനന്ദൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അച്യുതാനന്ദൻ അത് ഓർത്ത് ഒരു വർഗീയ കാർഡ് ഇറക്കിയതാണ്. അത് അച്യുതാനന്ദൻ പലപ്പോഴായിട്ട് ഇറക്കാറുണ്ട്. 1987 ഇറക്കിയിരുന്നു. പലപ്പോഴായിട്ട് അച്യുതാനന്ദൻ്റെ ഒരു സ്ഥിരം ശൈലിയാണ് വർഗീയ കാർഡ് ഇറക്കിയിട്ട് ഇങ്ങനെ ഉള്ളിൽ കൂടെ വർഗീയത വളർത്തിക്കൊണ്ട് അതിൻ്റെ പുറത്ത് നിലനിൽക്കാവുന്നത്. അതിനുവേണ്ടി ഈ ഇലക്ഷനിൽ LDF തൂത്തെറിയപ്പെടും എന്ന് മനസ്സിലാക്കി അച്യുതാനന്ദൻ ഒരു വർഗീയ കാർഡ് അന്നിറക്കി, പലതരത്തിലും ഇറക്കി. അക്കൂട്ടത്തിൽ ഏറ്റവും അപകടകരമായ ഒരു പ്രസ്താവന അച്യുതാനന്ദൻ ഇറക്കിയിരുന്നു. നിങ്ങളെ ശ്രദ്ധയിലുണ്ടാവോ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അന്ന് അച്യുതാനന്ദൻ പറഞ്ഞത്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രി ആകുമല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതിൽ അടങ്ങിയിരിക്കുന്ന അച്യുതാനന്ദൻ ഉദ്ദേശിച്ച വർഗീയ കാർഡ് നമ്മുടെ NSS സെക്രട്ടറി സുകുമാരൻ നായർ ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് രണ്ടും ഒന്നാ, അതിലുള്ള മെസ്സേജ് ഒന്നാ, സുകുമാരൻ നായർ അതുപോലെ തന്നെ വർഗീയ വിഷം ഉള്ളിൽ കയറിയ ചില ആളുകൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി ആയാൽ വർഗീയ കൺസോൾട്ടേഷൻ ഉണ്ടാവും, കമ്മ്യൂണൽ കൺസോൾട്ടേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഇവിടെ മുസ്ലിം ലീഗ് പണ്ട് ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങളതിലേക്ക് തയ്യാറല്ല, ഞങ്ങളാണത് വേണ്ട എന്ന് നേരത്തെ പറഞ്ഞു. അന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അച്യുതാനന്ദൻ്റെ ഈ വർഗീയ കാർഡ് ഇറക്കിയ ആ തന്ത്രത്തിൽ അന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കേരളത്തിൽ ഉപമുഖ്യമന്ത്രിയുടെ ആവശ്യമില്ല, ഞങ്ങൾക്ക് വേണ്ട. അച്യുതാനന്ദൻ്റെ വർഗീയ വിഷം ചീറ്റിയത് ഏത് രൂപത്തിലാണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ. ഉമ്മൻചാണ്ടി എന്ന ക്രിസ്ത്യാനി മുഖ്യമന്ത്രിയും കുഞ്ഞാലിക്കുട്ടി എന്ന മാപ്പിള ഉപമുഖ്യമന്ത്രി എന്ന് പറയാതെ പറഞ്ഞിരിക്കുക സമൂഹത്തോട് അച്യുതാനന്ദൻ. അത് ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്കും ജനാധിപത്യവാദികളും മതേതരവാദികളും നല്ലവരുമായ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഞങ്ങൾക്ക് അധികാരത്തിൻ്റെ ആവശ്യമില്ല, ഈ സംസ്ഥാനം ശാന്തമായി ജന നന്മ ലക്ഷ്യമായി നന്മയിൽ അധിഷ്ഠിതമായി ഒരു ഭരണമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഒരധികാരത്തിൻ്റെയും ആളുകളല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഉപമുഖ്യമന്ത്രി വേണ്ട എന്ന് പറഞ്ഞത്. ഞങ്ങൾ ഈ ഗവൺമെൻറ് വന്നപ്പം 5 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടു. ഞങ്ങളെ കയ്യിലുള്ള കഴിഞ്ഞ ഞങ്ങൾക്കുണ്ടായിരുന്ന ഗവൺമെൻറ്റിലെ ഏറ്റവും അവസാനത്തെ ഗവൺമെൻറ്റിലെ 5 സ്ഥാനമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. 5 സ്ഥാനം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഞങ്ങൾ ഉണ്ടായിരുന്ന, ഞങ്ങൾക്ക് 17 അംഗങ്ങളുള്ള ഗവൺമെൻറ്റ്, 4 മന്ത്രി 1 ചീഫ് വിപ്പ്. ഇത് 3-5, ഇത് 5 ക്യാബിനറ്റ് റാങ്കാ. ഒരാൾ ഈ ചീഫ് വിപ്പ് എന്ന് പറയുന്നത് മന്ത്രി എന്ന് പറയും, അധികാരത്തിൻ്റെ ഫയൽ ഉണ്ടാവില്ല, അത്രേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അത് തന്നെ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഇവിടെ 5 മന്ത്രി ഞങ്ങൾക്കുണ്ട്, ചീഫ് വിപ്പ് ഇല്ലാത്തതുകൊണ്ട് 5 മന്ത്രിയുണ്ട്. ഈ 5 മന്ത്രിയും ഈ 4 മന്ത്രിമാർ കഴിഞ്ഞ തവണ വഹിച്ച വകുപ്പുകളാണ് വഹിക്കുന്നത്. അപ്പോൾ ആ ചീഫ് വിപ്പ് എന്നതിൽ അപ്പുറത്തേക്ക് അത് പോയിട്ടില്ല. അപ്പോൾ ഞങ്ങളതൊക്കെ വളരെ കൃത്യമായി നോക്കി ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള വിഷമവും ഉണ്ടാക്കാതെ കാര്യങ്ങൾ നടത്തുന്നവരാ. ഞങ്ങളിപ്പോഴും ഞങ്ങളുടെ സ്റ്റാൻഡ് എന്താ, കോൺഗ്രസ്സിന് ഉപമുഖ്യമന്ത്രി എന്ന ഒരാവശ്യം അവർ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ നിലയിലൊരു ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ പങ്കെടുക്കേണ്ട ആവശ്യമില്ല.
ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഇലക്ഷൻ വരാൻ പോകുന്ന കാര്യത്തിലോ ഇതിലൊന്നും ഈ ഒരു പ്രശ്നം തീരെ കേരളത്തിലെ ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ഒരു ഉത്ഭവം ഉണ്ടാകാൻ സാധ്യതയില്ല. അതേസമയത്ത് രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ചർച്ചകൾ നടക്കൂ, അതിനൊരു രാഷ്ട്രീയ തീരുമാനം തന്നെ ഉണ്ടാവുക ചെയ്യുക പലപ്പോഴും. അല്ലാണ്ട് ഇത് രാഷ്ട്രീയത്തിൻ്റെ യു ഡി എഫിൻ്റെ ഭാവിനെയോ ഒന്നും യാതൊരു വിധത്തിലും ബാധിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതെന്തായാലും യു ഡി എഫ് അങ്ങനെ തന്നെ ഒരൊറ്റക്കെട്ടായിട്ട് തന്നെ നിലകൊണ്ട് പോകും. അല്ലാതെ ഇതുകൊണ്ട് ഇപ്പോൾ ഒരു പാർട്ടിക്ക് എന്തെങ്കിലും വിധത്തിലൊരു ക്ഷീണമോ അങ്ങനെയൊന്നും സംഭവിക്കാനൊന്നും സാധ്യതയില്ല. ഇതിപ്പം താൽക്കാലികമായിട്ടുള്ളതാണിത്. ജനങ്ങളിലേക്ക് ഇത് തീരെ ഇറങ്ങി വരുന്നില്ല ഈ കാര്യങ്ങളൊന്നും. നിലവിലുള്ള ഭരണമുഖത്തിൽ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രം ഉപമുഖ്യമന്ത്രിയുടെ ആവശ്യം വരുന്നുള്ളൂ. മുഖ്യമന്ത്രി ഇരിക്കെ അതിനൊരു പ്രസക്തി ഇല്ലാത്തൊരു പദവി തന്നെയാണത്. ജനങ്ങളുടെ പൊതുവെയുള്ള അഭിപ്രായത്തിൽ അതിനൊരു ആവശ്യം ഇല്ല എന്നാണ് ഇവിടെ പൊതുവെയുള്ള ചർച്ചകളിൽ മുഖ്യ ആളുകളുടെ അഭിപ്രായം. അതാണ് ഉപമുഖ്യമന്ത്രിൻ്റെ ആവശ്യം വരുന്നില്ല. അതിപ്പോൾ രാഷ്ട്രീയക്കാരുടെ കളിയല്ലേ, ഉമ്മക്കൊന്നും പ്രവചിക്കാനല്ലോ. ഓരോരുത്തരും സ്ഥാനമോഹികളല്ലേ ഇപ്പുള്ളു. ലീഗിനെയുള്ള ആദ്യം കുഞ്ഞാലി കുട്ടി പറഞ്ഞിട്ട് അങ്ങനെ തോന്നുന്നു വേണ്ടാന്ന്, ഇപ്പം രണ്ടാമത് പിന്നെയും പറയുന്നുണ്ട് വേണമെന്ന്. ഇതെല്ലാം രാഷ്ട്രീയത്തിൻ്റെ കളിയാ, പൊതുജനത്തിന് ഇതെല്ലാം അറിയാം. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അധികാര പടംപലിയായിട്ട് തന്നെ ഇതിനെ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. കാരണം ഇതിൽ മറ്റ് ഉമ്മൻചാണ്ടി പോലത്തെ ഉള്ള നല്ല നേതാക്കന്മാരാണ്. പക്ഷേ ഇതൊരു അധികാര പടംപലി ആകുമ്പോൾ നമ്മളെന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിസമാണ് ഇത് കാണുന്നത്. ശരിക്കും ഓരോരോ ഗ്രൂപ്പായിട്ട് അവരവരുടേതായ സ്ഥാനങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പടനീക്കമാണിത്. അതേമാതിരി ഇപ്പോൾ ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രിയെ പുറത്താക്കിയിട്ട് വീണ്ടും ഈ മന്ത്രിസഭയിലേക്ക് വരാമെന്നുള്ളത് അത് സ്ത്രീകൾക്കെതിരെ ഉള്ളൊരു നേട്ടമല്ല, പരാജയമാണ്. കാരണം സ്ത്രീ പീഡനത്തിൻ്റെ പേരിലാണ് ഗണേഷ് കുമാർ എന്ന മന്ത്രിയെ പുറത്താക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഇത് അച്ഛനും മകനും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണോ എന്നുള്ളത് തന്നെ സാധാരണക്കാർ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതിപ്പോൾ ഇവർ കേരള യാത്ര നടത്തിയിരിക്കുകയെന്ന് തന്നെ ഈ വിഘടിച്ച് നിൽക്കുന്ന ഘടകകക്ഷികൾ ഒന്നിച്ചിപ്പിക്കുകയും മറ്റുള്ള സമുദായങ്ങൾ ഒന്നിപ്പിക്കുകയും ഒരു ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിച്ഛായം ഉയർത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പോൾ അത് വിജയമാണെന്നും പരാജയമാണെന്നും മറ്റുള്ള പാർട്ടികൾ വിലയിരുത്തുന്നതും കൂടി ഇരിക്കുന്നുണ്ട്. ഈ ഉമ്മൻചാണ്ടിയിൽ നിന്ന് രമേശ് ചെന്നിത്തല ആഗ്രഹിച്ചത് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനമാണോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ വല്ല കളികളുണ്ടോ എന്നുള്ളത് സാധാരണക്കാരന് പോലും മനസ്സിലാവാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം മാധ്യമ സൃഷ്ടികളാണ് ഇവിടെ പലതും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ കേരളത്തിലൊരു സാമുദായിക രാഷ്ട്രീയമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സാമുദായിക പാർട്ടികളുടെ വോട്ട് വളരെ ആവശ്യമാണ് വിജയിക്കാൻ വേണ്ടിയിട്ട്. എസ് എൻ ഡി പിനെ പോലെ മുസ്ലിം ലീഗിൻ്റെയും മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും അവരുടെ വോട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് അത്യാവശ്യമാണ്. ഇലക്ഷനിലും അത് പല ഭാഗങ്ങളിലും അത് പ്രതിഫലിക്കും. അവരുടെ വോട്ടിൻ്റെ പോരായ്മകളൊക്കെ ഇതുണ്ടാകും. വോട്ട് കൗണ്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ഇന്ന് കേരളത്തിലെ അടിസ്ഥാനത്തിൽ നേതാക്കന്മാർ എസ് എൻ ഡി പി മതത്തിൻ്റെ നേതാക്കന്മാർ പറയുമ്പോൾ വോട്ട് ചെയ്യുന്നൊരു പ്രതിഭാസം അണികൾക്കില്ല. അവരുടെ പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത്. അണികളുടെ മനസ്സിൽ അവർക്കേതായ വ്യക്തികൾക്കുള്ള വോട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു രമേശ് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, രമേശ് അങ്ങനെ ആവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്തത്. ഇവിടെ ഉപമുഖ്യമന്ത്രിയുടെ ആവശ്യമില്ല. എന്നാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ മുൻ പ്രസ്താവന നടത്തിയ അതേ സമയത്തെ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുക. ഉപമുഖ്യമന്ത്രി വേണ്ട, അത് ഞങ്ങളുടെ അവകാശം, ഞങ്ങളുടേതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് വേണ്ട, ഇവിടെ ഉപമുഖ്യമന്ത്രിയുടെ ആവശ്യമില്ല. ഇവിടെ ആകെ 3 തവണയാണ് ഉപമുഖ്യമന്ത്രി ഉണ്ടായത്. ഒന്ന് ബഹുമാനപ്പെട്ട പട്ടന്താണ് പിള്ള മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ആർ ശങ്കർ എന്ന അന്നത്തെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും സീനിയർ എന്ന് നമുക്ക് പറയാവുന്ന തലയെടുപ്പുള്ള ഒരു നേതാവ് ഉപമുഖ്യമന്ത്രിയായിരുന്നു. പിന്നീട് സി എച്ച് മുഹമ്മദ് ഖാസ് സാഹിബ് എന്ന അധികായകനായ വ്യക്തി, കേരളം എല്ലാവരും ആദരിക്കപ്പെടുന്ന മഹാനായ സി എച്ച് മുഹമ്മദ് ഖാസ് സാഹിബ് 81 അവസാനത്തിൽ ഉപമുഖ്യമന്ത്രിയായി. അന്ന് അതിൻ്റെ തൊട്ടധികം 51 ദിവസം ഇവിടെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന്
അധികാരം വിട്ടൊഴിഞ്ഞ് തുടർച്ചയായി വന്നൊരു ഗവൺമെൻറ്റാണ്. അപ്പോൾ കക്ഷിയുടെ വലുപ്പമനുസരിച്ച് മുസ്ലിം ലീഗ് രണ്ടാം സ്ഥാനത്താണ് സി എച്ചിനെ അന്ന് ഉപമുഖ്യമന്ത്രിയാക്കി. അതിൽ മുഖ്യമന്ത്രിയായത് അതിനു മുമ്പ് സി എച്ച് തന്നെ മന്ത്രിയായ ഗവൺമെൻറ്റിലെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരനാണ്. പിന്നെ വന്നത് നഹാസാഹിബ്. സി എച്ചിൻ്റെ മരണശേഷം മുസ്ലിം ലീഗിലെ തന്നെ അല്ല, കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും സീനിയറായ ഒരു നേതാവ്, വെറും കേവലം ഒരു മന്ത്രിസ്ഥാനത്ത്, അതും ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മഹാനായ സി എച്ചിൻ്റെ വിടവ് ആ സ്ഥാനത്തിരുന്ന് വന്നതിനാൽ മുന്നണിയിൽ ഒരു തരത്തിലുള്ള അസ്വാരസ്യവും ഇല്ലാതെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ എല്ലാവരുടെയും അഭിപ്രായ സമന്വയത്തോടെ ഉപമുഖ്യമന്ത്രി പദവിയാണെങ്കിൽ ഔഖാദർ കുട്ടി നഹാസാഹിബ് ഏറ്റെടുക്കും, അദ്ദേഹത്തിന് നൽകാം, അതല്ലെങ്കിൽ വേറെ ഒരാളെ പരിഗണിക്കേണ്ടി വരും എന്നതായിരുന്നു അന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാവ്. കാരണം ഔഖാദർ കുട്ടി നഹാസാഹിബ് അത്ര സീനിയറാണ്. അപ്പോൾ മുന്നണിയിലെ എല്ലാ കക്ഷികളും ഔഖാദർ കുട്ടി നഹാസാഹിബ് ക്യാബിനറ്റിൽ വരണം, അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രി പദം നൽകാം. കാരണം 11 നീണ്ട വർഷം കേരളത്തിൽ ചരിത്രം സൃഷ്ടിച്ച മന്ത്രിയാണ് അദ്ദേഹം. 11 വർഷവും മന്ത്രി കസേലയിലിരുന്നിട്ട് കൈകളിൽ ഒരു കറുത്ത പൊട്ടുപോലും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ലാത്ത, ഒരാളാലും ഒരാക്ഷേപത്തിന് ഇടവരാത്ത മഹാനായ ഔഖാദർ കുട്ടി നഹാസാഹിബിന് വേണ്ടി അദ്ദേഹം അത് മന്ത്രി എന്ന നിലയിൽ മാത്രം നിൽക്കുന്നതിന് വരെ ഉപമുഖ്യമന്ത്രി ഉണ്ടായി. പിന്നീട് ഇന്ന് വരെ ഉപമുഖ്യമന്ത്രി വരിച്ചപ്പോഴും UDF വരിച്ചപ്പോഴും ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി മേലിലും വേണ്ടെന്നാൽ ഇതുപോലെയുള്ള പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ കക്ഷിക്ക് തന്നെ ഉപമുഖ്യമന്ത്രിയും ഉണ്ടാകുന്ന ഒരു സാഹചര്യം സുഖകരമല്ല. അത് ഏറ്റവും വലിയ തൊട്ടടുത്ത രണ്ടാം കക്ഷിക്കാണ് അതിൻ്റെ അവകാശം എന്നതിനാൽ ഇവിടെ ഉപമുഖ്യമന്ത്രി ഉണ്ടാകുന്നുണ്ടെങ്കിൽ UDFൽ അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവകാശികൾ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയാണ് അവിടെ വരേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾക്കത് ആവശ്യമില്ല എന്നതിനാൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഒരു സാഹചര്യവും കേരളത്തിൽ അങ്ങനെ നിലനിൽക്കുന്നില്ല. ഉപമുഖ്യമന്ത്രി പദത്തിൻ്റെ ആവശ്യമില്ല. മറ്റൊന്ന് പറയുകയാണെങ്കിൽ ഇതൊരു ഭരണകൂടമേ അല്ല. ഇത് കുത്തകൾക്കും സ്ഥാപിത താല്പര്യക്കാർക്കും വർഗീയ വിഭാഗങ്ങൾക്കൊക്കെ ഒത്താശ ചെയ്യുന്ന ഒരു അവിശുദ്ധ കൂട്ടുകെട്ടാണ്. ഇതിന് ഒരു ഭരണകൂടത്തിൻ്റെ യാതൊരു സംസ്കാരവും യാതൊന്നുമില്ല. അങ്ങനെയുള്ള വൃത്തികെട്ട ഈ അന്തരീക്ഷത്തിൽ വെറുതെ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം വെച്ചുകൊണ്ട് അനാവശ്യമായി മനുഷ്യൻ്റെ ബോധത്തിലേക്ക് അഴുക്കുകളെല്ലാം കൊണ്ടുവരികയാണ്. മനുഷ്യൻ എന്നൊരു കാഴ്ചപ്പാട് ഈ വർഗങ്ങൾക്കില്ല. എന്നാൽ മനുഷ്യർ തന്നെയാണ് ഈ വറ്റകളെ വോട്ട് കൊടുത്ത് പറഞ്ഞയക്കുന്നതും. ഇത്തരത്തിലുള്ള ഈ വിഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുക പറയുന്നത് തന്നെ സാധാരണ പൗരനായിട്ടുള്ള എന്നെ പോലുള്ളവരുടെ സമയനഷ്ടമാണ്. ഉപമുഖ്യമന്ത്രി പദം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനങ്ങൾ ഒന്നും എടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിരിക്കുകയാണ്. മുന്നണിയിലെ രണ്ടാം കക്ഷി എന്ന നിലയിൽ ഉപമുഖ്യമന്ത്രി പദത്തിന് അവകാശവാദം ഉന്നയിക്കാൻ മുസ്ലിം ലീഗിന് അവകാശവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു പദവി കോൺഗ്രസ് മന്ത്രിസഭയിൽ ഇപ്പോൾ ആവശ്യമില്ലെന്നാണ് ലീഗിൻ്റെ തീരുമാനം.